എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിസ്കസ് ചെയ്തു. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടും പ്രൊവിഷനും. ഇതിലേതെങ്കിലും ഒന്ന് മാറി മാറി ചോദിക്കാറുണ്ട് യൂണിവേഴ്സിറ്റി. നമുക്ക് ആദ്യം റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ബിൽസ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ക്ലിയർ ആയതാണ്. ബില്ല് നമ്മൾ ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുക, അപ്പോൾ ബാങ്കിന് ഡിസ്കൗണ്ട് കിട്ടും, അത് ബാങ്കിനെ സംബന്ധിച്ചൊരു ഇൻകം ആണ്. വേറെ ബാങ്ക് ഡിസ്കൗണ്ട് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇറ്റ് ഗെറ്റ്സ് ആൻ ഇൻകം കോൾഡ് ഡിസ്കൗണ്ട്. ദ ഹോൾ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഡ്യൂറിംഗ് ആൻ അക്കൗണ്ടിങ് ഇയർ മേ നോട്ട് റിലേറ്റ് ടു ദാറ്റ് അക്കൗണ്ടിങ് ഇയർ. അതായത് നമുക്ക് കിട്ടുന്ന ആ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, ആ ഡിസ്കൗണ്ട് ചിലപ്പോൾ ആ വർഷത്തെ മൊത്തമായിരിക്കണം എന്നില്ല. ആ കിട്ടിയ ഡിസ്കൗണ്ടിൽ ചിലപ്പോൾ അടുത്ത വർഷം കിട്ടാനുള്ള ഡിസ്കൗണ്ട്, അതായത് അടുത്ത വർഷത്തെ ഏതെങ്കിലും എമൗണ്ടും കൂടി ചിലപ്പോൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ ഉൾപ്പെട്ട ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ റിബേറ്റ് എന്ന് വിളിക്കുക. എ പാർട്ട് ഓഫ് ഇറ്റ് മേ റിലേറ്റ് ടു ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. ദിസ് ഈസ് സോ ബിക്കോസ് അറ്റ് എ ക്ലോസ് ഓഫ് അക്കൗണ്ടിങ് ഇയർ സം ഓഫ് ദ ബിൽസ് ഡിസ്കൗണ്ടഡ് മേ നോട്ട് ഹാവ് മെച്ചുവേർഡ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫെബ്രുവരി ഒന്നാം തീയതിയിലെ ബില്ലാണ്, 40,000 rupees വാല്യൂ ഉള്ളൊരു ബില്ലാണ്. 3 മന്താണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 6% ആണ് അതിൻ്റെ ഡിസ്കൗണ്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം 40,000 rupees ബില്ലല്ലേ. അപ്പോൾ 40,000 6/100 ചെയ്യുക, 3/12, കാരണം 3 മന്തിലേക്കുള്ള ബില്ലാണ്. അപ്പോൾ ഫെബ്രുവരി 1st നമ്മൾ ബില്ലുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അല്ലേ. അപ്പോൾ ഏപ്രിൽ ലാസ്റ്റ് വരെ നമുക്ക് എന്താവും, ഈ ഒരു ബില്ലിൻ്റെ ഡ്യൂറേഷൻ കാലാവധി ഉണ്ട്. അപ്പോൾ 1 മാസം എന്ന് പറയുന്നത് അടുത്ത അക്കൗണ്ടിങ് ഇയറിലാണ് പോകുന്നത്, അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ 1 മാസത്തെ എമൗണ്ട് നമുക്കൊരിക്കലും ഈ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമുക്കറിയാം നമ്മളെപ്പോഴും കാണിക്കുമ്പോൾ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇയറിലേ ആയിരിക്കും നമ്മൾ ഇൻകം എക്സ്പെൻസും കാണിക്കുക. അപ്പോൾ ഇവിടെ 40,000 ആണ് നമ്മുടെ ബിൽ എമൗണ്ട്, അതേ ഇൻറ്റു 6% നമ്മൾ ഡിസ്കൗണ്ട് വർക്ക്, 6/100 3/12 ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം ഒരു 600 rupees വരും. അതിൽ 1 മന്ത് ഫെബ്രുവരി 1st ബില്ലാണ്, 3 മാസ കാലാവധി എന്ന് പറയാം. മാർച്ച് 1st 1 മാസവും, ഏപ്രിൽ 1st 2 മാസവും, മെയ് 1st 3 മാസവും. അപ്പോൾ 1 മാസം അടുത്ത വർഷത്തേക്ക് പോയിക്കണം. അപ്പോൾ 1 വർഷത്തെ എമൗണ്ട് 200 rupees, മൊത്തം 600 ആണ്. അതിൽ 200 ഫെബ്രുവരി, 200 മാർച്ച്, 200 ഏപ്രിലാണ്. ആ 200 നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ അടുത്ത വർഷം വരുന്ന ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കണം. അതിനൊരു എൻട്രി ഉണ്ട്, ആ എൻട്രിയാണ് നമ്മൾ ബാങ്കുകൾ കീപ്പ് ചെയ്യുക. ആ ഒരു എൻട്രിയാണത് പാസ് ചെയ്യുക. ആ എൻട്രി ഇതാണ്, ഡിസ്കൗണ്ട് ഓർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, അതാണ് എൻട്രി. അപ്പോൾ നമ്മൾ ഈ ഒരു എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു എൻട്രിയിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം. അതാണ് ഈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ഇവിടെ മെത്തേഡ് ഉണ്ട്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, എമൗണ്ട് ഓഫ് ബില്ല് എത്രയാണോ ബില്ലിൻ്റെ എമൗണ്ട് അതേ ഇൻറ്റു റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 6% ആയിരുന്നു ഡിസ്കൗണ്ട്. അപ്പോൾ ഇൻറ്റു 6/100 ഇൻറ്റു അൺഎക്സ്പയർഡ് പീരീഡ്. അൺഎക്സ്പയർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ അടുത്ത മാസത്തേക്ക് പോകുന്ന ഡേറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് മെയ് 1st കിട്ടിയത് ഡ്യൂ ഡേറ്റ്. അപ്പോൾ നമുക്ക് മാർച്ച് 31 വരെയുള്ളൂ ഈ വർഷമുള്ളൂ, ബാക്കിന് എത്ര ദിവസമുണ്ട് നമ്മൾ നോക്കുക, അതേ ബൈ 365. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇത്ര ദിവസത്തെ നമുക്ക് ഡിസ്കൗണ്ട് കറക്റ്റായിട്ട് ഡേ വൈസിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. എമൗണ്ട് ഓഫ് ബിൽ ഇൻറ്റു റിബേറ്റ് ഓൺ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഇൻറ്റു അൺഎക്സ്പയർഡ് പീരീഡ് ഡിവൈഡ് ബൈ 365. 365 എന്ന് പറഞ്ഞാൽ ഒരു ഇയറാണ്, അതിൽ എത്ര പീരീഡാണോ അൺഎക്സ്പയർഡ് ആയിട്ട്, അൺഎക്സ്പയർഡ് എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ്, അതായത് അടുത്ത വർഷത്തേക്ക് വരുന്നത് എത്ര ദിവസമാണോ ആ പർട്ടിക്കുലർ ഡേയ്സിൽ മാത്രം ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് വർക്കൗട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇനി കിട്ടുന്ന റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കുക നമുക്ക് നോക്കാം. ഇഫ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിലാണ് നമുക്ക് റിബേറ്റ് തരുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ടു ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡിങ് അതർ ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ. ട്രയൽ ബാലൻസിലിരുന്ന റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മളത് എവിടെ കാണിച്ചാൽ മതി, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ് ശീറ്റ് പഠിച്ചിട്ട് ഇതിന് ശേഷം നമ്മൾ ബാലൻസ് ഷീറ്റ് പഠിക്കും. ബാലൻസ് ഷീറ്റിൽ നമ്മൾ അതർ ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്ന ഹെഡിൽ വേണം നമ്മൾ ഈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് കാണിക്കാൻ. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ അണ്ടർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇനിയിപ്പോൾ റിബേറ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ക്വസ്റ്റ്യൻ തരുന്നെങ്കിലോ, അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 2 സ്ഥലത്ത് വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും, ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ഷെഡ്യൂൾ നമ്പർ 13 ആൻഡ് ഇറ്റ് ഷുഡ് ഓൾസോ ബി ടേക്കൺ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡിങ് അതർ ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് റിബേറ്റ് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 13 എന്ന് പറയുന്ന ഷെഡ്യൂളില്ലേ നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കാറില്ലേ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാറില്ലേ നമ്മൾ, ആ 13 ഷെഡ്യൂൾ നമ്പർ 13 നമ്മൾ ഈ റിബേറ്റ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്ത് കാണിക്കണം. ഈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നിരിക്കുന്ന റിബേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്ത് കാണിക്കണം. അറ്റ് ദ സെയിം ടൈം തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ് ഷീറ്റിൽ അതർ ലൈബിലിറ്റീസ്
ലൈബ്രറ്റീസ് ആൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്ന ഹെഡിലും കാണിക്കണം. അതർ ലൈബ്രറ്റീസ് ആൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഷെഡ്യൂൾ നമ്പർ 5 ആണ്. നമുക്ക് ബാലൻസ് ഷീറ്റ് പഠിക്കാം. നമുക്ക് 13, 14, 15, 16 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാക്കി 1 മുതൽ 12 വരെ വരുന്നത് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് ശേഷം ഈ റിബേറ്റും പ്രൊവിഷനും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഷെഡ്യൂൾസും പഠിക്കാം, അതിൻ്റെ പ്രോബ്ലംസും പഠിക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഈ റിബേറ്റ് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. In respect of the following transactions of Safety Bank Limited, you are required to pass necessary journal entries as well as their treatment in the profit and loss account and balance sheet in respect of the year ended 31st December 2020. നമ്മുടെ ഡേറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലോസിംഗ് ഡേറ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, 31/12/2020. അതാണ് നമ്മുടെ ബാങ്കിൻ്റെ ക്ലോസിംഗ് ഡേറ്റ്. ഒരു ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്ന ബില്ലുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡേറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്, എത്ര മാസത്തെ ബില്ലാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബില്ല് നമുക്ക് നോക്കാം, 23/12/2020 ബില്ലാണ്. 3 മാസമാണ് അതിൻ്റെ കാലാവധി, 3 മാസമാണ് അതിൻ്റെ ഡ്യൂറേഷൻ പീരീഡ്. എമൗണ്ട് 50,000 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, 23/12/2020 എന്ന് പറയുമ്പോൾ 3 മാസം കഴിയാമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഡ്യൂ ഡേറ്റ് വരിക? 23/12/2020 കൂടെ നമ്മൾ 3 മാസം കൂടി കൂട്ടാം. അപ്പോൾ 23/12 December 23 ആണ്, ജനുവരി 23 ആകുമ്പോൾ 1 മാസവും, February 23 ആകുമ്പോൾ 2 മാസവും, March 23 ആകുമ്പോൾ 3 മാസവും അല്ലേ. നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പഠിച്ച സമയത്ത് നിങ്ങൾ ഡേയ്സ് ഓഫ് ഗ്രേസ് പഠിച്ചിട്ടുണ്ടാവും. ഈ ബില്ലുകൾക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഡ്യൂ ഡേറ്റ് വന്നാലും ഒരു 3 ഡേയ്സ് കൂടി നമുക്ക് എന്ത് കിട്ടും? ഒരു ഗ്രേസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡ്യൂ ഡേറ്റിൻ്റെ കൂടെ ഒരു 3 ദിവസം കൂടി കൂട്ടണം. നിങ്ങൾ അത് ശ്രദ്ധിക്കണം എപ്പോഴും കേട്ടോ. അപ്പോൾ December 23 കൂടെ 3 മാസം എന്ന് പറയുമ്പോൾ January 23, February 23, March 23, അതിൻ്റെ കൂടെ 3 ദിവസം കൂടി കൂട്ടുമ്പോൾ എന്ത് വരും? March 26. അപ്പോൾ 26/3/2021 ആണ് നമ്മുടെ ഡ്യൂ ഡേറ്റ് വരിക. അപ്പോൾ നമുക്ക് 26/3/2021 പറഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് പോയില്ലേ. നമ്മുടെ ഈ വർഷം എന്നായി അവസാനിക്കുന്നത്? 31/12/2020. അപ്പോൾ 31/12/2020 കഴിഞ്ഞ് ബാക്കി എത്ര ദിവസം ഉണ്ട് നമുക്ക് നോക്കണം, മനസ്സിലായില്ലേ. അതാണ് ആ എമൗണ്ട്, ആ ഒരു ഡേയ്സ് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് ആഫ്റ്റർ 31/12/2020 എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ മിസ്റ്റേക്ക് വന്നേക്കുന്നതാണ്, 19 കൊടുത്തേക്കണം, അത് മാറ്റി നിങ്ങൾ 20 ആക്കണം കേട്ടോ. 31/12/2020 ആണ് കേട്ടോ, അത് ടെക്സ്റ്റ് ബുക്ക് മാറ്റണം നിങ്ങൾ. അപ്പോൾ 31/12/2020 കഴിഞ്ഞിട്ട് എത്ര ദിവസമുണ്ട് നമുക്ക് നോക്കാം. ജനുവരിയിൽ എത്ര ദിവസമുണ്ട്? ജനുവരിയിൽ 31 ദിവസമുണ്ട് അല്ലേ. അപ്പോൾ ജനുവരിയിൽ 31+ February 2021 ആയതുകൊണ്ട് തന്നെ എന്താണ്? 28 ദിവസം. അപ്പോൾ 31+28+ മാർച്ചിൽ എത്രയാണ്? March 26 അല്ലേ ഡ്യൂ ഡേറ്റ് വന്നേക്കണെ, പ്ലസ് മാർച്ചിലെ 26. അപ്പോൾ മൊത്തം എത്ര ദിവസം വരുന്നുണ്ട്? മൊത്തം എത്ര ദിവസം ഒന്ന് കൂട്ടി നോക്കി. 26+28+31 85 ദിവസം വരും അല്ലേ. അപ്പോൾ 85 ദിവസത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അടുത്ത വർഷത്തെ ഡിസ്കൗണ്ടാണ്. 85 ദിവസത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അടുത്ത വർഷത്തെ ഡിസ്കൗണ്ടാണ്. അപ്പോൾ ആ 85 ദിവസത്തെ ഡിസ്കൗണ്ട് മാത്രം നമ്മൾ സെപ്പറേറ്റ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ എത്രയാണ് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്? 5% അല്ലേ. 50,000 രൂപയല്ലേ ആ എമൗണ്ട്, ബിൽ എമൗണ്ട്. അപ്പോൾ 50,000 × എത്ര പെർസെൻറ്റേജാണ്? 5%. അപ്പോൾ 5/100 × എത്ര ദിവസത്തേക്ക് കണ്ടുപിടിക്കണം? 85. അപ്പോൾ 85/365 നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. എമൗണ്ട്, അതായത് എമൗണ്ട് ഓഫ് ബില്ലിൻ്റു റേറ്റ് ഓഫ് ഡിസ്കൗണ്ടിൻ്റു അൺഎക്സ്പയർഡ് പീരീഡ് ഡിവൈഡ് ബൈ 365. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 582 രൂപ എന്ന് കിട്ടും. ഇതുപോലെ തന്നെ അടുത്തത് നോക്കുക. അടുത്ത ഡേറ്റ് എന്നാണ്? 19/9/2020 ആണ്. അത് 4 മാസത്തെ ബില്ലാണ്. അപ്പോൾ 9ാം മാസമാണ് പറഞ്ഞേക്കണേ, സെപ്റ്റംബർ മാസമാണ് അല്ലേ. അപ്പോൾ September 19 ബില്ലാണ്, 4 മാസത്തെ ഡ്യൂറേഷനാണ്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, 4 മാസം പറയുമ്പോൾ എന്ത് വരും? അപ്പോൾ നമുക്കറിയാം September 19 അപ്പോൾ October 19 ഒരു മാസവും, November 19, December 19, January 19. അതിൻ്റെ കൂടെ എത്ര കൂടി കൂട്ടണം? നമ്മൾ 3 ദിവസം കൂടി കൂട്ടണ്ടേ. അപ്പോൾ 19 കൂടെ 3 ദിവസം കൂട്ടിയാൽ 20, 21, 22. അപ്പോൾ January 22 ബില്ല് വരിക. അപ്പോൾ ഡ്യൂ ഡേറ്റ് എന്ന് വരും? 22/1/2021. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് എന്നാൽ ക്ലോസ് ചെയ്യുന്നത്? നമ്മുടെ ബാങ്ക് 31/12/2020. അപ്പോൾ ഇനി ബാക്കി എത്ര ദിവസമുണ്ട്? ഇത് വളരെ സിമ്പിളാണ്. ബാക്കി എത്ര ദിവസമുണ്ട്? ഡിസംബർ കഴിഞ്ഞാൽ ബാക്കി ജനുവരിയിൽ 22 ദിവസമല്ലേ ഉള്ളൂ, ഡ്യൂ ഡേറ്റ് 22ാം തീയതിയല്ലേ. അപ്പോൾ 22 ദിവസം. നമുക്ക് എമൗണ്ട് ഇവിടെ 1 ലാക്കിൻ്റെ ബില്ലാണ്. അപ്പോൾ 1 ലാക്ക് × എന്താണ്? 5% അല്ലേ. 5/100 × 22/365 ചെയ്യുമ്പോൾ 301 കിട്ടും. ഇതുപോലെ അടുത്ത ഡേറ്റ്, അടുത്ത എന്താണ്? 20/10/2020 ബില്ലുണ്ടാക്കിയിരിക്കുന്നത്. അതായത് October 20 തീയതി 3 മാസത്തെ ബില്ലാണ്. അപ്പോൾ November 20 ആകുമ്പോൾ 1 മാസവും, December 20 ആകുമ്പോൾ 2 മാസവും, January 20 ആകുമ്പോൾ 3 മാസവും. ഇവിടെ 3 ദിവസം കൂട്ടേണ്ടി വരും. അപ്പോൾ January 23 നമ്മുടെ ഡ്യൂ ഡേറ്റ് വരിക. നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ഡിസംബറിലാണ്. അപ്പോൾ ജനുവരിയിൽ എത്ര ദിവസമുണ്ട് ബാക്കി? 23 ദിവസം. അടുത്ത വർഷത്തേക്കാണ് പോവുക. അപ്പോൾ 23 ദിവസമാണ് നമ്മുടെ ബാക്കി വരുന്ന ദിവസം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അൺഎക്സ്പെയർഡ് ഡിസ്കൗണ്ട് കാണാം. ഇവിടുത്തെ ബില്ല് എമൗണ്ട് 4 ലാക്ക് ആണ്. അപ്പോൾ 4 ലാക്ക് × 5/100 ×
23/365 ചെയ്യുമ്പോൾ നമുക്ക് 1260 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് ഒരു ബില്ലും കൂടിയുണ്ട്, 30/11/2020, അതായത് നവംബർ 30 തീയതിയിലെ ബില്ലാണ്. അതിലൂടെ 5 മന്താണ് വരുന്നത്, 5 മന്ത് ഡ്യൂറേഷനാണ്. അപ്പോൾ ഫെബ്രുവരി, അതുപോലെ മാർച്ച്, ഏപ്രിൽ. അപ്പോൾ ഏപ്രിൽ 30 വരിക. അപ്പോൾ ഏപ്രിൽ 30 കൂടെ ഒരു 3 ദിവസം കൂട്ടുക, കാരണം നമുക്കറിയാം ഏപ്രിൽ ആകെ 30 ദിവസമേ ഉള്ളൂ അല്ലേ. പിന്നെ ഒരു 3 ദിവസം കൂട്ടാന്ന് പറയുമ്പോൾ ആ 3 ദിവസം എവിടേക്ക് പോകും, മെയ്യിലേക്ക് പോകും. അപ്പോൾ 3/5/2021 ഡ്യൂ ഡേറ്റ് വരിക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നന്നായി ശ്രദ്ധിക്കണം. നമുക്ക് കൗണ്ട് ചെയ്ത് വരുമ്പോൾ ഏപ്രിൽ 30 അഞ്ചാം മാസമായിട്ട് വരിക. പക്ഷേ നമ്മൾ ഡേയ്സ് ഓഫ് ഗ്രേസ് കൂട്ടണ്ടേ, ഒരു 3 ദിവസം കൂടി കൂട്ടണ്ടേ. അപ്പോൾ ഏപ്രിൽ 30 കഴിഞ്ഞാൽ പിന്നെ 31 ഏപ്രിൽ അല്ലേ. നമ്മൾ 3 ദിവസം കൂടി കൂട്ടുമ്പോൾ എന്ത് വരും, അത് മെയ്യിലോട്ട് പോകും. അപ്പോൾ മെയ് 3 തീയതിയാണ് നമ്മുടെ ഡേറ്റ് വരിക. അപ്പോൾ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജനുവരിയിൽ 31 ദിവസം, ഫെബ്രുവരി 28 ദിവസം, മാർച്ച് 31 ദിവസം, ഏപ്രിൽ 30 ദിവസം, മെയ്യിൽ 3 ദിവസം, എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 123 ദിവസം എന്ന് കിട്ടും, 123 എന്ന് കിട്ടും. 30,000 ബില്ലാണ്, 5% ആണ് ഡിസ്കൗണ്ട് റേറ്റ്. അപ്പോൾ 30,000 × 5/100 × 123/365 ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും. ഈ എല്ലാ അൺഎക്സ്പെയർഡ് എമൗണ്ടും കൂടി ഡിസ്കൗണ്ടും കൂടി ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 2,649. ഇതാണ് അടുത്ത വർഷത്തെ ഡിസ്കൗണ്ട്. ഈ ഡിസ്കൗണ്ട് നമ്മുടെ ഈ വർഷം കിട്ടിയ ഡിസ്കൗണ്ട് അത് പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്കൗണ്ടിനകത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത വർഷത്തെ കാണിക്കേണ്ട ഡിസ്കൗണ്ട് ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ 2,649 രൂപ എന്ന് പറയുന്നത് ശരിക്കും അടുത്ത വർഷത്തെയാണ്. അതാണ് നമ്മൾ റിബേറ്റ് ആയിട്ട് കാണിക്കേണ്ടത്. നമ്മൾ എൻട്രി കാണിക്കണമല്ലോ അല്ലേ. എൻട്രി നമ്മൾ പറഞ്ഞു ഓൾറെഡി നേരത്തെ, ഏത് എൻട്രിയാണ് എഴുതേണ്ടത്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടക്റ്റഡ് ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എമൗണ്ട് കാണിക്കുക. ഈ എമൗണ്ട് നമ്മൾ എവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ബാലൻസ് ഷീറ്റിൽ അതർ പ്രൊവിഷൻ, അതർ ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്ന ഹെഡിലായിരിക്കും കാണിക്കുക. ഷെഡ്യൂൾ നമ്പർ 5 കാണിക്കുക. ഇത് അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ നമ്മൾ എന്ത് കാണിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 13 എന്ന് പറയുന്ന ഷെഡ്യൂൾ വരയ്ക്കുമ്പോൾ റിബേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മൈനസ് ചെയ്തിട്ട് കാണിക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇനി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിനി ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഒരു വെറൈറ്റി പ്രോബ്ലം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിബേറ്റ് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, from the following information find out the amount of discount credited to profit and loss account. profit and loss account le credit side kaanikkuna discount idu ee varshathe discount ethrayana nanu avaru choichekana nanu uddeshikkana avaru adinathu rebate on bills discounted on 1/4/2010 opening date il oru rebate undu. opening date il ennu parna sherikkum kazhinja varsham ee varsham adikkana discount chelappu namukku kazhinja varsham endu cheyittundavu avaru avarku kittirundavu adana 32000 nannu sherikkum ee 32,480 ennu parnal ee varshathiyana appo nammal endu cheyyandu varu add cheyyandu varum ee varsham kittiya discount inu kude ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട് 1,08,000, അതായത് ഈ വർഷം കിട്ടിയ ഡിസ്കൗണ്ട് ആണ് 1,08,000. ഈ വർഷം കിട്ടിയ ഡിസ്കൗണ്ടിനകത്ത് ചിലപ്പോൾ എന്തുണ്ടാവാം, അടുത്ത വർഷം ഡിസ്കൗണ്ട് പെട്ടിട്ടുണ്ടാവാം. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ കണ്ടുപിടിച്ചൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ബില്ല് എമൗണ്ട് തന്നിട്ടുണ്ട്, ബില്ല് ഡേറ്റ് തന്നിട്ടുണ്ട്, ഡ്യൂ ഡേറ്റ്. ഇവിടെ ഡ്യൂ ഡേറ്റ് നമുക്ക് ഡയറക്ട്ലി ഇൻക്ലൂഡിംഗ് ഗ്രേസ് ഡേയ്സ് അടക്കം നമുക്ക് തന്നിട്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, നമ്മൾ എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ നമുക്കറിയാം ഇയർ അവസാനിക്കുന്നത് 31/3/2020 കേട്ടോ. 31/3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാർച്ച് 31/2020 നമ്മുടെ ബാങ്കിൻ്റെ ഇയർ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് ഡ്യൂ ഡേറ്റ് നോക്കാം. 1/14 അല്ലേ. അപ്പോൾ മാർച്ച് 31 കഴിഞ്ഞാൽ ബാക്കി എത്ര ദിവസം ഉണ്ടെന്ന് നോക്കി, ജൂൺ 14 ഏപ്രിൽ മെയ് ജൂൺ. ഏപ്രിൽ 30 ദിവസം, മെയ്യിൽ 31 ദിവസം, ജൂണിൽ 14 ദിവസം. മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് എത്ര ദിവസം വരും, 75 ഡേയ്സ് എന്ന് വരും. അപ്പോൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക, അൺഎക്സ്പെയർ ഡിസ്കൗണ്ട് 73,000 × റേറ്റ് ഓഫ് പെർസെൻറ്റേജ് ഇവിടെ തന്നിട്ടുണ്ട് ഡയറക്റ്റ്ലി. ഇവിടെ റേറ്റ് ഓഫ് പെർസെൻറ്റേജ് എല്ലാം ഡിഫറൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ബില്ലിൻ്റെ 12% ഡിസ്കൗണ്ട്, രണ്ടാമത്തെ ബില്ലിൻ്റെ 11%, മൂന്നാമത്തെ ബില്ലിൻ്റെ 10% ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടിയല്ലോ, ഡ്യൂ ഡേറ്റ് ഡയറക്റ്റ്ലി ക്വസ്റ്റിന് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ആ ഡ്യൂറേഷൻ അടക്കം കൂട്ടി ഡേയ്സ് ഓഫ് ഗ്രേസ് അടക്കമുള്ള ഡ്യൂ ഡേറ്റാണ് ജൂൺ 14 നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. 31/3/2020 ആ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 31/3/2020 ശേഷം എത്ര ദിവസം ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി നമുക്ക്. അപ്പോൾ ജൂൺ 14 31/3/2020 ശേഷം എത്രയുണ്ട്, അപ്പോൾ 31/3/2020 അണ്ടർലൈൻ ചെയ്ത് വെക്കുക ക്വസ്റ്റ്യനിൽ കേട്ടോ. അപ്പോൾ ഏപ്രിലുണ്ട്, ഏപ്രിൽ 30 ദിവസം, മെയ്യിൽ 31 ദിവസം, ജൂണിൽ 14 ദിവസം. അപ്പോൾ 75 ഡേയ്സ്. എമൗണ്ട് എത്രയാണ്, 73,000 ആണ്. അപ്പോൾ 73,000 × 12/100 × 75/365 ചെയ്യുമ്പോൾ നമുക്ക് 1,800 എന്ന് കിട്ടും. ഇതുപോലെ അടുത്ത ബില്ല് നോക്കുക. അടുത്ത 1,46,000 ബില്ലാണ്, അതിൻ്റെ ഡ്യൂ ഡേറ്റ് ജൂലൈ 19. അപ്പോൾ മാർച്ച് കഴിഞ്ഞ് ബാക്കി എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുക. ഏപ്രിലുണ്ട്, മെയ് ഉണ്ട്, ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്. അതിൽ ഏപ്രിൽ എത്ര ദിവസം, 30 ദിവസം, മെയ്യിൽ 31 ദിവസം,
ജൂണിലാണെങ്കിലോ 30 ദിവസം, ജൂലൈയിൽ 19 ദിവസം. 19 അല്ലേ ബില്ല് ഡേറ്റ്, 19 ദിവസം. അപ്പോൾ മൊത്തം 110 ദിവസം വരും. അപ്പോൾ 110 ദിവസത്തെ വേണം നമ്മൾ എന്ത് കാണാൻ, ഡിസ്കൗണ്ട് കാണാൻ. 1,46,000 ഇൻറ്റു ഇവിടുത്തെ റേറ്റ് 11%, ശ്രദ്ധിക്കണം. 11/100 ഇൻറ്റു 110/365 ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടും, 4,841 കിട്ടും. ഇതുപോലെ അടുത്തെടുക്കുക, അടുത്ത എമൗണ്ട് ഓഫ് ബില്ല് 4,38,000 ആണ്. ഇവിടുത്തെ ഡിസ്കൗണ്ട് 10% ആണ്. ഡ്യൂ ഡേറ്റ് ഓഗസ്റ്റ് 10 ആണ് കേട്ടോ. അപ്പോൾ മാർച്ചിന് ശേഷം എത്ര ദിവസം വരെ നോക്കാം. ഏപ്രിലുണ്ട്, മെയ് ഉണ്ട്, ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് 10 വരെയുണ്ട്. മൊത്തം 132 ദിവസം വരും. നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ, 132 ദിവസം വരും. അപ്പോൾ 4,38,000 ഇൻറ്റു 10/100 ഇൻറ്റു 132/365 വരും. അപ്പോൾ ഒരു എമൗണ്ട് കിട്ടും, 15,840 കിട്ടും. ഈ അൺഎക്സ്പെയർ ഡിസ്കൗണ്ട് എല്ലാം കൂടി കൂട്ടുക, അപ്പോൾ 22,480 കിട്ടി. അപ്പോൾ ഈ കിട്ടിയ, ഈ വർഷം കിട്ടിയ ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ലേ ക്വസ്റ്റനിൽ, 1,80,000. ഇതിനകത്ത് എന്ത് കിടപ്പുണ്ട്? ഈ 22,480 ശരിക്കും അടുത്ത വർഷത്തെ എമൗണ്ടാണ്. അത് നമ്മൾ മുൻകൂട്ടി കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറയ്ക്കണ്ടേ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം 32,400 ഓപ്പണിംഗ് ഡേറ്റിലെ റിബേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓപ്പണിംഗ് ഡേറ്റിലെ എന്താണ്, അൺഎക്സ്പെയർഡ് ആണ്. ശരിക്കും ഓപ്പണിംഗ് ഡേറ്റിലെ പ്രീപെയ്ഡ് ആണത് അല്ലേ. അവിടെ നമ്മൾ പറയുമ്പോൾ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് നമുക്ക് കാണിക്കേണ്ടി വരും അല്ലേ. അതായത് കഴിഞ്ഞ വർഷം ബാങ്ക് 32,480 രൂപ ഈ വർഷത്തെ പൈസ ഇനത്തിൽ കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും ഈ വർഷത്തെ അല്ലേ. അപ്പോൾ ഈ വർഷത്തിൻ്റെ കൂടെ അല്ലേ കാണിക്കേണ്ടത്. അപ്പോൾ ഈ 1,08,000 കൂടെ 32,480 കൂട്ടുക. പക്ഷേ ഈ 1,08,000 എന്ത് കിടപ്പുണ്ട്? അടുത്ത വർഷത്തെ പൈസ, അതായത് 22,480 നമ്മൾ കണ്ടുപിടിച്ചില്ലേ, ഈ എമൗണ്ട് ഈ 1,08,000 പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കുറയ്ക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിസ്കൗണ്ട് ഈ വർഷം കിട്ടിയ 1,08,000 കൂടെ ഓപ്പണിംഗ് ഡേറ്റിൽ, ഓപ്പണിംഗ് ഡേറ്റ് പറഞ്ഞാൽ ശരിക്കും ഈ വർഷത്തെയാണ്, അത് കഴിഞ്ഞ വർഷം കിട്ടിയേ ഉള്ളൂ. അപ്പോൾ ഈ വർഷത്തെ നമ്മൾ 32,480 ഓപ്പണിംഗ് ഡേറ്റിൽ ആഡ് ചെയ്യുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ കണ്ടുപിടിച്ച ക്ലോസിംഗ് ഡേറ്റിലെ, ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് അടുത്ത വർഷത്തെയാണ്, അടുത്ത വർഷം കിട്ടുന്ന എമൗണ്ട് ആണ്, അടുത്ത വർഷം ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കേണ്ട എമൗണ്ട് ആണ്. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ ശരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ വർഷത്തെ അപ് ടു ഡേറ്റ് ആയിട്ട് ഇൻകവും എക്സ്പെൻസും കറക്റ്റായിട്ട് കാണിച്ച് പ്രോഫിറ്റ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ ബിസിനസ്സുകാരും അങ്ങനെ തന്നെ ചെയ്യുക അല്ലേ. ഔട്ട്സ്റ്റാൻഡിംഗ് വരുമ്പോൾ ആഡ് ചെയ്യും, പ്രീപെയ്ഡും നല്ല സീനൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഈ 22,480 എന്ന് പറയുന്നത് ശരിക്കും അടുത്ത വർഷത്തെ ഡിസ്കൗണ്ട് ആണ്. അത് ഈ വർഷത്തെ എമൗണ്ടിൽ പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, കുറച്ചു. അപ്പോൾ 1,18,000 ആണ് ശരിക്കും ഈ വർഷത്തെ നമുക്ക് ഡിസ്കൗണ്ട് ഇനത്തിൽ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എൻട്രി ചെയ്യണം. 22,480 എൻട്രി നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ പ്രോബ്ലത്തിൽ അല്ലേ. ഈ റിബേറ്റ് കാണിക്കണം, അടുത്ത വർഷത്തെ റിബേറ്റ് കാണിക്കുള്ള എൻട്രി പഠിച്ചുള്ളൂ. ഏതായിരുന്നു എൻട്രി? ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റഡ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. ക്ലോസിംഗ് ഡേറ്റ് എഴുതുക, റിബേറ്റ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റഡ് റിബേറ്റ്. ഇവിടെ ഡിസ്കൗണ്ട്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. എൻട്രി എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റർ എന്ന് എഴുതുക, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട്, രണ്ടും സെയിം തന്നെ, രണ്ടും എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റഡ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ട് 22,480 കാണിക്കുക. പിന്നെ ഓപ്പണിംഗ് ഡേറ്റിൽ നിങ്ങൾ എൻട്രി എഴുതുന്നുണ്ടെങ്കിൽ ഈ എൻട്രി ജസ്റ്റ് തലതിരിച്ച് എഴുതിയാൽ മതി, കാരണം അത് കഴിഞ്ഞ വർഷത്തെയാണല്ലോ. അപ്പോൾ എന്ത് വരും എൻട്രി? അത് ഓപ്പണിംഗ് ഡേറ്റ് ഇട്ടിട്ട് വേണം എഴുതാനായിട്ട്. ജനൽ എൻട്രി ചെയ്യുമ്പോൾ ഡേറ്റ് കൂടുതൽ നിങ്ങൾ ഓപ്പണിംഗ് ഡേറ്റ് ഇട്ടിട്ട് എഴുതുക, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അക്കൗണ്ട് അറ്റർ ടു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ടു ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് എന്ന് പറയുക. അപ്പോൾ ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ ശരിക്കും ക്ലോസിംഗ് ഡേറ്റിൽ റിബേറ്റ് കാണിക്കുന്നില്ല, അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റ് കാണിക്കുന്നില്ല, ജസ്റ്റ് തലതിരിച്ചിട്ടാൽ മതി എൻട്രി. അപ്പോൾ കറക്റ്റ് ആയിക്കോളും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം, ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പേജ് നമ്പർ 203 ഇല്ലസ്ട്രേഷൻ 7 ആണ് ഞാനിപ്പോൾ ചെയ്ത പ്രോബ്ലം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വരാം, അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻസിലും വരാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക, ഞാൻ വീണ്ടും അടുത്ത ദിവസം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.